ഒരു ഹാപ്പി ന്യൂസ് അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത്. ഗം സർവകലാശാലയിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഇന്നത്തെ പരിപാടി. വ്യാജനാണ്, അല്ലല്ല, ഫേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മികവാർന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ നല്ല സൂചനയായിട്ടാണ് നമുക്കിതിനെയൊക്കെ കാണാൻ പറ്റുക. എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസ് കായംകുളം എം എസ് എം കോളേജിൽ എം കോം പ്രവേശനത്തിന് ഹാജരാക്കിയ കലിംഗ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജം. പഠിച്ച് പോരാടി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. യൂണിവേഴ്സിറ്റികളാകെ നല്ലതുപോലെ കാലാനുസൃതമാകാൻ പോവുകയാണ്. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഹബ്ബായ ഒരു സർവകലാശാലയാണ് നമ്മുടെ ഗം സർവകലാശാല. നമ്മളെല്ലാവരും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർധനവിനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഈ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് ഒരുപാട് പേര് കത്തുകളായിട്ടും എസ് എം എസുകളായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉലകത്തിൽ മറ്റെങ്ങുണ്ട് ഇവിടുത്തെ പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ എന്നാണ് കവി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ ഇവിടുത്തെ വാഴക്കുലകളൊന്നും ചങ്ങമ്പുഴന്റെ അല്ല, വൈലോപ്പള്ളിന്റെയാണ്. ഉലകത്തിൽ മറ്റെങ്ങുണ്ട് ഇവിടുത്തെ പോലെ അവധിയില്ലാത്ത വിഭവങ്ങൾ ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. എന്റെ പള്ളി ആന പറക്കുന്ന കാറ്റാ വരുന്ന അന്നേരായി നമ്മളെ അമ്മാളു എന്റെ ആട് എവിടെയുള്ളു എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. എനിക്ക് ബി കോം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എം എ ഉണ്ട്. കൂടുതൽ പേരെ ആകർഷിക്കുന്ന ഒരു സവിശേഷത എന്താന്ന് വെച്ചാല് ഡിഗ്രി പാസ്സായില്ലെങ്കിലും കംപ്ലീറ്റ് ആണ്. ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, പാസ് ആയിട്ടില്ലെന്നല്ലേ ഞാൻ അർത്ഥം. കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ കംപ്ലീറ്റ് ഡിഗ്രി. അന്ത അമ്മ യാർന്ന് തരീമാ, അന്ത അമ്മ താന് സായുധ കമൽ കമ്മീഷണർ. ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. വിദ്യാഭ്യാസ രംഗത്തിന്റെ വലിയ മാറ്റം എവിടെ എത്തുമത്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറും. ഹബ്ബാക്കി മാറ്റാൻ കഠിന പ്രയത്നം ചെയ്ത കായംകുളത്തുള്ള നിഖിൽ എന്ന സഖാവ് ഇപ്പോൾ ഒളിവിലാണ്. നമുക്ക് ഗം സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. അതുപോലെ തന്നെ പഠിച്ച് പോരാടി കലുങ്കു സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കക്ഷിയുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ഈ സർക്കാരിൻ്റെ ഒന്നാമത് പരിഗണനാ വിഷയമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിരന്തരം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗം സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രമുഖനാണ് നമ്മുടെ കാക്ക. അതുപോലെ തന്നെ കലുങ്കു സർവകലാശാലയിൽ നിന്ന് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ അല്ലെ, ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് മൂപ്പര്. പഠിച്ചിട്ട് പോരാടിയിട്ട് കിട്ടിയാണ് സഖാവ് നിഖിൽ തോമസ്. വിദ്യാഭ്യാസ രംഗത്തിന്റെ വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറും. സഖാവ് പഠിച്ചതും പോരാടിയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള നീക്കമാണ് സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സഖാവിന്റെ പഠനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ വടക്കൻ വീരഗാഥന വെല്ലുന്ന ഒരു കായംകുളം വീരഗാഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ കീഴടങ്ങാൻ നിഖിൽ തോമസിന് മേൽ സമ്മർദ്ദം ചെലുത്തി പോലീസ്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കായംകുളം എം എസ് എം കോളേജിൽ ബി കോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഖാവ്. ഒരു ദിവസം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് സഖാവിന് പെട്ടെന്നൊരു ചിന്തയുണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ? നമ്മുടെ കുട്ടികൾ മറ്റു പലയിടത്തും പോയി പഠിക്കുകയാണ്. സഖാവ് കുറേ നേരം ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, പിന്നെ അന്വേഷണം തുടങ്ങി. സഖാവിൻ്റെ അന്വേഷണം പോയിരുന്നത് ഛത്തീസ്ഗഡിലുള്ള കലുങ്കു എന്ന് പറയുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് പീഡിയൻ്റെ മുമ്പിലാണ്. 50 പൈസയ്ക്ക് ഒരു കോപ്പി, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫർ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറും. അങ്ങനെ മൂപ്പര് കേരളത്തിലോട്ട് തിരിച്ചെത്തി എം എസ് എം കോളേജിൽ എം കോമിന് പ്രവേശനം നേടി. ഓ, മൂപ്പരക്ക് കലുങ്കു യൂണിവേഴ്സിറ്റിയിൽ എന്ത് ഡിഗ്രിയാണ് കിട്ടിയെന്നാ? കംപ്ലീറ്റ് ഡിഗ്രി. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്നല്ലേ. അന്ത അമ്മ യാർന്ന് തരീമാ, അന്ത അമ്മ താന് സായുധ കമൽ കമ്മീഷണർ.
സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇതെല്ലാം സഖാവിനങ്ങ് മടുത്ത്. അപ്പോൾ ചെറിയൊരു വ്യാജ പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. വ്യാജ പ്രവർത്തനങ്ങൾ പലരും സമൂഹത്തിൽ ചെയ്യാണ്. സമൂഹത്തിന്റെ സ്വഭാവം മാറുമ്പോൾ അതിന്റെ എണ്ണവും പെരുകയാണ്. തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു വിട്ടുപോയതാണ്. ഈ എപ്പിസോഡ് തീരും വരെ എല്ലാവരും പറയേണ്ട കാര്യം ഹബ്ബായി 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 എന്നുള്ളതാണ്. സർവകലാശാലകളും കലാലയങ്ങളും ഒക്കെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലൊന്നും ഒട്ടും പുറകോട്ടല്ല. അപ്പൊ കുറെ പേർക്ക് സംശയമുണ്ട്, അതെന്തിനാണ് സഖാവ് കലുങ്കൂ നിഖില് വ്യാജനടിച്ചതെന്ന്. നവകേരളം എന്ന സങ്കല്പത്തിലേക്ക് നാം എത്തുമ്പോൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു വൈജ്ഞാനിക സമ്പദ്ഘടനയായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. വൈജ്ഞാനിക സമ്പദ്ഘടനയാക്കി മാറ്റണമെങ്കിൽ 2 ബികോം വേണം. അതിനു വേണ്ടിയിട്ടാണ് സഖാവ് പരിശ്രമിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അടിമുടി മാറി സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ചത് എന്ന് അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജയിച്ച UUC പേര് വെട്ടി ഏരിയ സെക്രട്ടറിൻ്റെ പേര് ചേർക്കൽ, അതുപോലെ തന്നെ താൽക്കാലിക അധ്യാപിക നിയമനത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൽ, ഒരേ സമയം 2 സർവകലാശാലയിൽ നിന്ന് BCOM സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൽ തുടങ്ങിയ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാർ നൽകുന്ന മികച്ച പിന്തുണയുടെയും ആസൂത്രണത്തിന്റെയും ഒക്കെ ഗുണഫലം കൂടിയാണ് ഈ നേട്ടങ്ങൾ. ഇത് മാത്രമല്ല, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. വൈജ്ഞാനിക സമ്പദ്ഘടന ഒരു നോളജ് ഇക്കോണമിയായി കേരളത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. ഒരുപാട് പേര് കുറെ നേരമായി ചോദിക്കുന്നുണ്ട് കാക്ക എവിടെ പോയിന്ന്. ഞാൻ തുടക്കത്തിൽ പറയണം എന്ന് വിചാരിച്ചാണ് വിട്ടുപോയതാണ്. മൂപ്പര് കലുങ്കു സർവകലാശാലയിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയതാ. ഈ ആനേന്റെ കാര്യം പറയാതെ അണ്ണാന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്. ഇനിയപ്പോ ആനന്റെ കാര്യം പറയാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജില് ജയിക്കാണ്ട് UUC ആകാൻ വേണ്ടി ശ്രമിച്ച വിശാഖ് മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച്, താൽക്കാലിക അധ്യാപിക നിയമനത്തിന് ശ്രമിച്ച്, ഇപ്പോൾ ജയിലിൽ വിപ്ലവ പ്രവർത്തനം നടത്തുന്ന കെ വിദ്യാസഖാവ് കലുങ്കു സർവകലാശാലയിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന നിഖിൽ സഖാവ് എല്ലാവരും കൂടിയിട്ട് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യവർഗ ചിന്താഗതിയുള്ള തൊഴിലാളി വർഗ മൂല്യങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. 50 പൈസക്ക് 2 കോപ്പി. ആ കുട്ടികളുടെ അടുക്ക് സ്വാഭാവികമായും അതിന്റെ കൂടപ്പിറപ്പായിട്ടുണ്ടാകുന്ന ചില തെറ്റുകളുണ്ടാവും. ഇത് സെൽഫികളുടെ കാലഘട്ടമാണ്. കേരള സർവകലാശാലയില് BCOM ചേർന്ന് സപ്ലിയോട് സപ്ലി, ഇത് നമ്മളെ കൊണ്ടാവൂല എന്ന് തോന്നിയപ്പോഴാണ് കലുങ്കു സർവകലാശാലന്റെ ഓപ്ഷൻ മൂപ്പര് ട്രൈ ചെയ്യുന്നത്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കള്ളപ്പണം അടിക്കുന്നത് പോലെ തന്നെ സർട്ടിഫിക്കറ്റ് അടിക്കുന്നുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ ആരെയും വിവരം അറിയിക്കാഞ്ഞെന്ന് ചോദിക്കുന്നതിന് മുമ്പേ SFI വൈസ് ചാൻസലർ ആയിട്ടുള്ള ആർഷോ വന്ന്, അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്, ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയെ സംബന്ധിച്ച്. പരിശോധിക്കട്ടിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നയിച്ചെന്നാട്ടെ എന്ന് പറയുന്നതിന് മുമ്പേ കെ നിഖില് ഇതാ പിടിച്ചോന്നും പറഞ്ഞ് എല്ലാം അയച്ചു കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തോട് ഞങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് പരിശോധിച്ച് ഒറിജിനൽ ആണോ ഇനി ഫാബ്രിക്കേറ്റഡ് ആണോ ഫേക്ക് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, അത്യാസന്ന നിലയിലായ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് പുറത്തു വന്ന ഒരു വാർത്ത നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി എന്ന നിലയ്ക്കായിരുന്നു. നിഖിൽ സഖാവ് പഠിച്ചും പോരാടിയൊക്കെയാണ് കലുങ്കു സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നുള്ള നിഗമനത്തിൽ VC എത്തി. അത് പരിശോധിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിഖിൽ തോമസിന്റെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അദ്ദേഹം കലിംഗയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ, അതിന്റെ മാർക്ക് ലിസ്റ്റുകൾ, അദ്ദേഹത്തിന്റെ TC ഉൾപ്പെടെയുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും ഒറിജിനലാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുറെ പേർക്കുണ്ടായിരുന്ന ആശങ്കകളൊക്കെ ആർഷോ സഖാവ് തള്ളി. അദ്ദേഹം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് പാസ്സായിട്ടുണ്ട്, അദ്ദേഹത്തിന് അവിടെ നിന്ന് ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. സംഭവം നടക്കുന്ന രാവിലെയാണ് ആർഷോ സഖാവ് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ക്യാപ്സ്യൂൾ ഫാക്ടറികളൊക്കെ ഓപ്പണായി തുടങ്ങി. അദ്ദേഹത്തിന് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട്
യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധ ഇടപെടലും ഉണ്ടായിട്ടില്ല. പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, ഹബ്ബായോ ഹബ്ബായോ. ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല, ഒരു സാങ്കേതിക പ്രശ്നവും ഉണ്ടായിട്ടില്ല. സഖാവിന്റെ ആ സമയത്തെ കോൺഫിഡൻസ്, 10-ാം ക്ലാസ് പരീക്ഷക്ക് എല്ലാം പഠിച്ചിട്ട് എഴുതാൻ പോയ കുഞ്ഞിമ്മോക്ക് വരെ ഉണ്ടാവില്ല. ഇത് ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ 2 ദിവസം ആ വിദ്യാർത്ഥിയെ കള്ളനാക്കി വീണ്ടു. എന്തിനു ചെയ്തു മാധ്യമങ്ങളെ, എന്തിനു ചെയ്തു മാധ്യമങ്ങളെ എന്നുള്ള നിലവിളികൾ ക്യാപ്സ്യൂൾ ഫാക്ടറികളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആയിരുന്നില്ല, അത് വ്യാജ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്ത് കോഴ്സാണ് നിഖിൽ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ കോൺഫിഡൻസിന് ഒരു കുറവും ഇല്ല. റെഗുലർ കോഴ്സാണ് ഇയാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും കുറെ പേർക്ക് ഭയങ്കര ഡൗട്ട്, അല്ല എന്നാലും മൂപ്പേർക്ക് ഇത്രയും കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. ക്യാപ്സ്യൂളുകളാണെങ്കിൽ തുരുതുരാന്ന് വീഴാൻ തുടങ്ങി. ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ബോധ്യപ്പെടാതെ പറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല, വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലേ അല്ല. നമ്മുടെ നിഖിൽ സഖാവ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല. അപ്പൊ എല്ലാരും വിചാരിക്കുന്ന എന്താ, നിഖിൽ സഖാവ് പറയുന്ന കേട്ട് അപ്പാട് ആശാ സഖാവ് പറയുന്ന അല്ലേ അല്ല. പഠിക്കാതെ മൂപ്പര് ഒരു കാര്യവും പറയില്ല. നിഖിലിനോട് ആദ്യം ചോദിക്കുമ്പോൾ നിഖിൽ അത് ഒറിജിനൽ ആണെന്ന് പറയുമ്പോൾ ഞങ്ങളത് അങ്ങനെ പറയല്ലോ നിങ്ങളോട് ചെയ്തത്, ഞങ്ങളത് പരിശോധിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം നിങ്ങളോട് പറയും എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ ചെയ്തത്? സഖാവ് ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി. ഒടുവിൽ മാധ്യമങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗ്ലാസ്. നിങ്ങൾ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടാതിരുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതിനകത്ത് നമുക്കൊരു വിരോധമല്ല. പക്ഷെ ഇതിന്റെ ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നൊരു നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും, അതിന് വൈരുദ്ധ്യം ഉണ്ടല്ലോ, ആ വൈരുദ്ധ്യം ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഒളിവിലിരുന്ന് കേൾക്കുന്ന നിഖിൽ സഖാവിന്റെ അപ്പോഴത്തെ ഭാവം എന്തെന്നായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. നിങ്ങളുടെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞില്ല. സഖാവിന്റെ അഭ്യർത്ഥന പ്രകാരം അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താൻ വേണ്ടി പോവുകയാണ്. കലിംഗയോ കലുങ്കോ? 2017 മുതൽ 2020 വരെ ഈ വിദ്യാർത്ഥി അവിടെ പഠിച്ചിരുന്നു. 18-19 അവിടുത്തെ കൗൺസിലർ ആയിരുന്നു. അതിൻ്റെ അടുത്ത വർഷം കേരള സർവകലാശാല യൂണിയൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ആൾക്ക് എങ്ങനെയാണ് 2018-21 സമാന്തരമായ വേറൊരു കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് വരാൻ കൊണ്ടുവരാൻ പറ്റുന്നത്? എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള അന്വേഷണം എത്തി നിന്നത് ഛത്തീസ്ഗഡിലുള്ള ഒരു കോപ്പിക്ക് 50 പൈസ മാത്രമുള്ള ഫോട്ടോസ്റ്റാറ്റ് പീഡിയന്റെ മുമ്പിലാണ്. അവിടെ ബികോം 2 തരം കോഴ്സ് ഉണ്ട്, ബികോം എന്ന് മാത്രവും ബികോം ഓണേഴ്സ് എന്നുള്ളത്. അപ്പോൾ ബികോം ഓണേഴ്സിനാണ് ബാങ്കിങ്ങും ഫിനാൻസും ഉള്ളത്. പക്ഷെ അദ്ദേഹം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ബികോം ബാങ്കിങ് ഫിനാൻസ് എന്നാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല. സഖാവ് കേരളത്തിൽ പഠിച്ചത് ബികോം, കലുങ്കു ഫോട്ടോസ്റ്റാറ്റ് പീഡിയന്ന് കിട്ടിയത് ബികോം. കേരള സർവകലാശാലേന്റെ ശരിക്കും വി സി ആയിട്ടുള്ള മോഹൻ കുന്നുമൽ സാറ് പറയുന്ന നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജാണ്. പക്ഷേ SFI വി സിക്ക് അപ്പോഴും അങ്ങ് ഒരു തൃപ്തി വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഉയർത്തിയ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അത് പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൽ നിന്നും അത് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കലിംഗയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ? അവരിങ്ങളെ മാതിരി ഒന്നുമല്ല. ഞങ്ങൾ ഇങ്ങളമായിരിക്കും വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തേലും പറയല്ല ചെയ്യാം. ഞങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് തന്നെ ഞങ്ങൾ വർത്താനം പറയുള്ളൂ. ഇനി രേഖയൊന്നും പരിശോധിക്കാണ്ടുള്ള യുക്തി വെച്ചിട്ടുള്ള വി സിയുടെ ഒരു കണ്ടെത്തൽ. പരീക്ഷ എഴുതാൻ എത്ര ശതമാനം അറ്റൻഡൻസ് വേണം? 75%. 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഇവിടെ. അത് അതുള്ളതുകൊണ്ടാണല്ലോ അയാൾ പരീക്ഷ എഴുതിയത്. പിന്നെ അയാളുടെ കയ്യിൽ 25% ഉള്ളൂ. അപ്പൊ ഛത്തീസ്ഗഡില് 25% മതിയോ? 75 കേരള കൊടുത്ത് ബാക്കി 25 കലുങ്കു ഫോട്ടോസെറ്റ് പിടിയിലും കൊടുത്ത് ബാക്കി പൈസക്ക് ഒരു കടലമുട്ടായും വേണിച്ച് നിഖിൽ സഖാവ് നാട്ടിലോട്ട് മടങ്ങി. ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണല്ലോ. ഓ, ഒറിജിനൽ ആണല്ലോ. എന്നാ അതെ, 2021 കലിംഗയിൽ പാസ് ഔട്ട് ആയിട്ടുള്ളത്, 18 അഡ്മിഷൻ എടുക്കണം. അല്ലല്ല, ക്യാൻസൽ ചെയ്തതിന് ശേഷമല്ല, രണ്ടും ഒരേ സമയത്തുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു 2013 UGC പറഞ്ഞിട്ടുണ്ട് ആവാം. UGC നിയമക്കൊക്കെ, പക്ഷെ ലോജിക്കലാ തിങ്ക് പണ്ണുങ്കോന്ന് VC. ഒരേ സമയം പഠിക്കുന്നതിന് നിയമം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ 75% അറ്റൻഡൻസ് ഉണ്ട്, അത് ഞാൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് അയാളെ പരീക്ഷ എഴുതിയത്. ഞങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് തന്നെ ഞങ്ങൾ വർത്താനം പറയുള്ളൂ. ആർഷാ സഖാവിന്റെ കോൺഫിഡൻസ് കാണുന്ന കലുങ്കിലിരിക്കുന്ന നിഖിൽ സഖാവ്
ഇടവേളകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടി ഒരു നിസ്സംഗതയുടെ കാലഘട്ടം. വിദേശത്ത് നിന്നും വിദ്യാർത്ഥികൾക്ക് വന്ന് പഠിച്ചു പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച, ഇതെല്ലാം കൈവരിക്കാൻ കഴിയുന്ന ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നോളജ് ഇക്കോണമി മിഷന്റെ ഭാഗമായി നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസഖാവ് പരിശോധിച്ച അടുത്ത രേഖ, അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. കലിംഗയിൽ എടുത്ത ഡിഗ്രിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പരിശോധിച്ചു, അത് വ്യാജല്ല, ഒറിജിനൽ ആണ്. തത്തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എടുക്കാം. നിഖിലിനല്ല എലിജിബിലിറ്റി കൊടുത്തത്, നമ്മൾ കൊടുത്തത് കലിംഗയുടെ ബി കോം കേരളത്തിലെ ബി കോമിന് ഈക്വൽ ആയിട്ടുള്ളതാണ്. ഒരു മാർക്ക് ലിസ്റ്റ് പോലും വ്യാജല്ല, ഒറിജിനൽ ആണ്. അടുത്ത ലോജിക്കലാ തിങ്ക് പണ്ണുങ്കോ, ആലപ്പുഴയും കോട്ടയത്തും ഒരേ സമയം രണ്ട് കോഴ്സ്, ഒന്ന് മോർണിംഗ് കോഴ്സും ഒന്ന് ഈവനിങ് കോഴ്സും പഠിക്കുകയാണെങ്കിൽ പ്രായോഗികമാണ്. ഇത് റായ്പൂരിലാണ്, ഇപ്പോൾ രാവിലെ റായ്പൂര് പോയി ക്ലാസ് എടുത്തിട്ട് വൈകിട്ട് ഇവിടെ വന്ന് കായംകുളത്ത് വരാൻ, കായംകുളം റായ്പൂർ ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. പഠനവും പോരാട്ടവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നിഖിലേട്ടം പാവാട എന്നുള്ള SFIVC വാദം പൊളിഞ്ഞു. കേരള സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മികവാർന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ നല്ല സൂചനയായിട്ടാണ് നമുക്കിതിനെയൊക്കെ കാണാൻ പറ്റുക. ഹബ്ബായോ ഹബ്ബായോ എന്ന് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇടവേളക്ക് മുമ്പേ ആയിനെ. തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് വലിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കലിംഗ യൂണിവേഴ്സിറ്റിയോട് ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. കേരള സർവകലാശാല VC പറഞ്ഞു, SFIVC വീണ്ടും വന്നു. ഇപ്പോൾ ഞങ്ങളുടെ ബോധ്യം ഞങ്ങൾ പറഞ്ഞു, അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ VC ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലിംഗ സർവകലാശാല രജിസ്ട്രാറും വന്നു. Who gave him that document, whether he made it himself or someone gave it to him, let the investigation be completed. അല്ല, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരു ഏരിയ സെക്രട്ടറിനെ ന്യായീകരിച്ച് പെട്ട സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി ചരിത്രത്തിലാദ്യമായിട്ട് ആശ്വാസഖാവിന് കിട്ടി. ഞങ്ങൾ ചെയ്യേണ്ട സംഘടനാ പ്രവർത്തനമൊക്കെ ഞങ്ങൾ നല്ല വെട്ടിപ്പിൽ ചെയ്തു പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഒന്നോ രണ്ടോ വിഷയത്തിന്റെ പുറത്ത് അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്ന സംഘടനയുമല്ല SFI എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പോൾ ആശ്വാസഖാവിന്റെ ഈ അവസ്ഥക്ക് അനുയോജ്യമായ ഒരു കവിത മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KT ജലീൽ സഖാവ് ചൊല്ലിയിട്ടുണ്ട്. കേട്ട ശേഷം നമുക്ക് വൈജ്ഞാനിക സമ്പദ്ഘടനയിലോട്ട് പോകാം. നമുക്ക് നാമേ പണിവതുനാഗം നരകവും അതുപോലെ. ഇനി നന്ദിയിലോട്ട്. ഈ നേട്ടങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സർവകലാശാലയുടെ സാരഥികളെയും അക്കാദമിക് സമൂഹത്തെയും സർക്കാരിനു വേണ്ടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പറക്കുന്ന കാറ്റാ വരുന്നത്, അന്നേരായി നമ്മളെ അമ്മ ആണോ, എന്റെ ആട് എവിടെയുള്ളത് എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത്. അപ്പൊ ശരി, മറ്റൊരു കലുങ്കു സർവകലാശാലയുമായിട്ട് പിന്നെ കാണാം.